ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ക്രോഷേ ഇയറിങ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ മൂന്ന് കളേഴ്സിൽ ഓവർലൂപ്പായി വരുന്ന റിങ്സ് ഉള്ളൊരു ഡിസൈനാണ്. സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ് മൂന്ന് കളേഴ്സുള്ള ക്രോഷേ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കാം. പിന്നെ ഒരു ക്രോഷേ ഹുക്ക്, പിന്നെ ഒരു നീഡിലാണ് വേണ്ടത്. ഈ നീഡിലിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മളെ യാണ് കടക്കണം. പിന്നെ ഇതുപോലെ ഇയറിങ്ങിൻ്റെ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്, രണ്ട് ഹുക്ക്, പിന്നെ ഒരു കത്രികയും. ഓക്കെ, ആദ്യം ഈ ഏറ്റവും താഴെയുള്ള ഈ റെഡ് റിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഇങ്ങനെ വേറെ ചേർത്ത് പിടിച്ചിട്ട് നൂല് കൊണ്ട് അതിന് റൗണ്ട് ചെയ്തിട്ട് ആ റൗണ്ട് അയച്ചെടുക്കുക. എന്നിട്ട് ഈ വലിയ ഭാഗം അതിൻ്റെ താഴ് ഭാഗത്തിലൂടെ എടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിക്കുക. സ്ലിപ്പ് നോട്ട് റെഡിയായി. സ്ലിപ്പ് നോട്ടൊക്കെ ബേസിക്കായ കാര്യമാണ്. ബേസിക്കായ കാര്യങ്ങളൊക്കെ ഞാൻ ബേസിക് ട്യൂട്ടോറിയൽസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഇനി ഹുക്കിനെ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെയിൻസ് ചെയ്യാം. ഒന്ന് ഹുക്കിനൊന്ന് ലൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വലിക്കാം. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്, പത്ത് ചെയിൻസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഇത് യാണിനെ ഒന്ന് ഹുക്കിൽ ലൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഉള്ളിലൂടെ ഒഴിച്ചു. ഇപ്പോൾ നമുക്കൊരു റൗണ്ട് കിട്ടി. ഓക്കെ, നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി രണ്ട് ചെയിൻ ഇടാം. യാണിനെ ഒന്ന് ഹുക്ക് ചുറ്റിയിട്ട് ഹുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്ത് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിന് മുകളിൽ മൂന്ന് ലൂപ്പ് ഉണ്ടായിരിക്കും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ മൂന്ന് ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ ഒരുമിച്ച് വലിക്കുക. വീണ്ടും യാണിനെ ഹുക്കിന് മുകളിൽ ലൂപ്പ് ചെയ്തിട്ട് ഹുക്കിനെ ആ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് മൂന്ന് ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ ഒരുമിച്ച് വലിക്കുക. ഇതുപോലെ ഈ റൗണ്ടിന് ചുറ്റും മുഴുവനായും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുമ്പം എക്സസൈസ് വരുന്ന യാണിൻ്റെ ആ ഭാഗം നമുക്ക് ഈ റൗണ്ടിനോട് ചേർത്ത് പിടിക്കാം. എന്നാൽ ആ ഭാഗം നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചും ചേർന്ന് നിൽക്കണം, അടുത്തടുത്തായി നിൽക്കണം. എന്നാലേ നമ്മുടെ റൗണ്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ഈ റൗണ്ട് മുഴുവനായും ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ അവസാനത്തെ സ്റ്റിച്ചൂടെ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് ലൂപ്പിനെ ഉള്ളിലൂടെ ഒന്ന് ചെയ്യും. ഇനി കുറച്ചപ്പുറം പോയിട്ട് യാണിനെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഹുക്കിനെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ആ യാണിനെ പുറത്തേക്ക് വലിക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ എക്സസൈസായി കിടക്കുന്ന ഈ യാണിനെയും കൂടെ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇങ്ങനത്തെ ഒരു ഈ നീഡിലെടുക്കുക. ഈ നീഡിലിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ യാണിൻ്റെ ഈ അറ്റം ഒന്ന് കടത്തി കൊടുക്കാം. ഇനി ഈ റൗണ്ടിൻ്റെ ബാക്ക് ഭാഗത്തിലൂടെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ കോർത്തെടുക്കുക, വലിക്കുക. വീണ്ടും
വീണ്ടും ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ കോർക്കുക. എന്നിട്ട് നമുക്ക് യാണിൻ്റെ ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മുടെ സ്റ്റിച്ച് അയിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബാക്ക് സൈഡിലൂടെ പോയിട്ട് നീഡിൽ വെച്ച് കോർത്ത് കൊടുക്കുന്നത്. ഇനി മറ്റേ എൻഡും അതുപോലെ ചെയ്യാം. ഇപ്പം ഫസ്റ്റത്തെ റൗണ്ട് കംപ്ലീറ്റായി, നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. വൈറ്റ് യാണ് വെച്ചാണ് സെക്കൻഡ് റൗണ്ട് ചെയ്യുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് സെക്കൻഡ് റൗണ്ടിനും ഫോളോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് സ്ലിപ്പിനോട് ചെയ്യാം. ഇനി 8 ചെയിൻസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ 10 ചെയിൻ എഴുതിയിരുന്നു, ഇനി ഇതിന് 8 ചെയിനാണ് ചെയ്യുന്നത്. ഓക്കെ, 8 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഇതിന് കടത്തിയിട്ട് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ എന്നാലാണ് നമുക്ക് ഓവർലൂപ്പ് ചെയ്ത് റൗണ്ട്സായി കിട്ടുള്ളൂ. അപ്പോൾ ഈ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ അതിനെ കടത്തിയിട്ട് ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ലൂപ്പ് ചെയ്തിട്ട് രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് വലിക്കും. ഇനി രണ്ട് ചെയിൻ ഇടാം. ഓക്കെ, ഇനി ലൂപ്പ് യാണിൻ്റെ ഹുക്കിന് മുകളിൽ ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ വൈറ്റ് റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഈ റൗണ്ടിനുള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാണവ് ചെയ്ത് വലിക്കാം. വീണ്ടും യാണോവർ ചെയ്തിട്ട് ഹുക്കിന് മുകളിലുള്ള മൂന്ന് ലൂപ്പിനെയിലൂടെ ഒരുമിച്ച് വലിക്കാം. ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യാം. യാണിനെ ലൂപ്പ് ചെയ്തിട്ട് വൈറ്റ് റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണോവർ ചെയ്ത് വലിക്കാം. വീണ്ടും യാണോവർ ചെയ്തിട്ട് ഹുക്കിന് മുകളിലുള്ള മൂന്ന് ലൂപ്പിനെയിലൂടെ ഒരുമിച്ച് വലിക്കാം. ഇങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഈ ടെയിലെൻഡിൻ്റെ ഈ എക്സസൈസ് വരുന്ന പാട്ട് നമുക്ക് ഈ റൗണ്ടിനെ കൂടെ ചേർത്ത് തിരിച്ചു വെക്കാം. നമുക്ക് ഈ റൗണ്ടിനെ ഒന്ന് വലിച്ചു പിടിക്കാം. എന്നാൽ നമുക്ക് റെഡ് റൗണ്ടിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തേക്ക് നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ തുന്നിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ അവസാനത്തെ സ്റ്റിച്ചും കൂടെ ചെയ്യാം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഹുക്കിന് വേണ്ടി യാണോ ചേർത്തിട്ട് വലിക്കാം. യാണോ ചേർത്ത് വലിക്കാം. മെയിൻ സ്റ്റിച്ചിങ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലുള്ള ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് ലൂപ്പിൻ്റെ ഒരുമിച്ച് വലിക്കാം. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഈ യാണെന്ന് കുറച്ച് അപ്പുറം പോയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഹുക്കിനെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് യാണിനെ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എൻഡൊന്ന് സേഫാക്കി വെക്കണം. അപ്പം അതിനുവേണ്ടി ടെയിലെൻഡിൻ്റെ എക്സസായ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. മറ്റേ എൻഡിലൂടെ നീഡിൽ കോർത്തിട്ട് നമുക്ക് ഈ റൗണ്ടിൻ്റെ റൗണ്ട് സൈഡ് പോയിട്ട് അതിൻ്റെ രണ്ട് മൂന്ന് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കാം നീഡിലിന്. മുന്നേ ചെയ്ത അതേ പാറ്റേൺ ആണ് കേട്ടോ.
ഒന്നുകൂടെ അതുപോലെ ചെയ്തിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് റൗണ്ട് കംപ്ലീറ്റായി. എനിക്ക് നമുക്ക് മൂന്നാമതായി ഒരു ബ്ലാക്ക് റൗണ്ടും കൂടെ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ബ്ലാക്ക് നൂലെടുത്തിട്ടുണ്ട്. മുന്നേ ചെയ്ത അതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് 7 chains ആണുള്ളത്. സ്ലിപ്പ് നോട്ട് ഇട്ട് 7 chains ഇട്ടിട്ട് ആദ്യം ചെയ്തതുപോലെ വൈറ്റ് റൗണ്ടിൻ്റെ ഉള്ളിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ദെൻ പിന്നെ രണ്ട് ചെയിൻസ് ഇട്ടിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ മുന്നേ ചെയ്തതുപോലെ തന്നെ ആ റൗണ്ടിനെയും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, ഒരുപാട് വൈഡായി പോകും വീഡിയോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ബ്ലാക്ക് റിങ് ഏതാണ്ട് അവസാനം എത്തി. ഇത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ വർക്ക് അവസാനിപ്പിക്കാം. കുറച്ച് യാണ്ട് എൻഡിൽ പോയിട്ട് കട്ട് ചെയ്യാം. ഇനി ആദ്യത്തെ റിങ്സ് ഒക്കെ ചെയ്ത പോലെ തന്നെ ഈ യാണ്ട് എക്സസ് ആയ ഭാഗം നമുക്ക് സേഫാക്കി വെക്കാം, നീഡിലുപയോഗിച്ച് സേഫാക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ റിങ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിനൊരു ഇയറിംഗ് ആക്കി മാറ്റണമെങ്കിൽ ഇയറിങ്ങിൻ്റെ ഹുക്ക് നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റൗണ്ട് ഈ ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്കിലാണ് നമുക്ക് ഇയറിങ്ങിൻ്റെ ഹുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഹുക്കിൻ്റെ ഈ ബാഗ് ഉണ്ടല്ലോ, അതൊന്ന് വിടർത്തി കൊടുക്കുക. ഒരു കത്തിക എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വിടർത്തി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ. ഇനി നമ്മൾ ഈ തുന്നി വെച്ച് ഈ റിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ബ്ലാക്ക് റിങ്സാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഈ ഹുക്കിനെ കൊളത്തി കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഹുക്കിനെ നമ്മൾ വിടർത്തിയ ഭാഗം ഒരു കത്രിക എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്യാം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇയറിങ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.